നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് നാം കർത്താവിനെ ആരാധിക്കുവാനായി പോവുകയാണ്. സ്തോത്രം. 120-ാമത്തെ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിന് സ്തോത്രം കരയറ്റാം. 120-ാമത്തെ സങ്കീർത്തനം, സാംസ് 120. നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ലോർഡ്. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. യഹോവയെ, വ്യാജമുള്ള അധരത്തെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവിനെ നിനക്ക് എന്തു വരും? നിനക്കിനി എന്ത് കിട്ടും? വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. 120-ാമത്തെ സങ്കീർത്തനം ആരോഹണ സങ്കീർത്തനങ്ങളുടെ ആദ്യത്തെ സങ്കീർത്തനമാണ്. ആരോഹണ സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിൽ ചെതറി പാർക്കപ്പെട്ട യഹൂദന്മാർ അവർ കർത്താവിനെ ആരാധിക്കുന്നതിനു വേണ്ടി യെരുശലേമിലേക്ക് വരുന്ന സമയത്ത് ഈ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ ആരോഹണ സങ്കീർത്തനങ്ങളെയൊക്കെ നോക്കുമ്പോൾ 120-ാമത്തെ സങ്കീർത്തനം ഒരു വിഷമഘട്ടത്തിൻ്റെ സങ്കീർത്തനമാണ്. എന്നാൽ ഇത് പാടി പാടി പോകുന്ന സമയത്ത് ക്രമേണ അതൊരു ഉന്നത അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുതലുകളുടെയും ഒക്കെ ഒരു വലിയ വിസ്ഫോടനം തന്നെയാണ് ഇതിന് ശേഷമുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ കാണുവാൻ സാധ്യമായിത്തീരുന്നത്. എന്നാൽ ഇത് തുടങ്ങുന്നത്, ആരോഹണ ഗീതങ്ങൾ തുടങ്ങുന്നത് തന്നെ ഒരു ഡാർക്ക്നെസ്സിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധ്യമായിത്തീരുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ആരോഹണ ഗീതങ്ങളുടെ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ, ആദ്യത്തെ വാക്യം തന്നെ, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. സ്തോത്രം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മേലെല്ലാം അതിനെ ഉത്തരം അരുളുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ വിശ്വാസത്താൽ അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രിസ്തീയ വെളിച്ചമുണ്ട്. നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകും തോറും ആ ക്രിസ്തീയ വെളിച്ചം അതിൻ്റെ ശോഭ കൂടി വരുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നു. ഇതിൻ്റെ നടുക്ക്, ഇതിൻ്റെ അവസാനമൊക്കെ ആകുന്ന സമയത്ത് വലിയ ഉയർച്ചകളിലേക്ക് ദൈവമക്കൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ അവരുടെ ആരാധന അത് രൂപാന്തരപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട്. സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്, പുതുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശക്തിയെ പുതുക്കും തോറും ആ ശക്തിക്ക് കൂടുതൽ ശക്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അതിന് കൂടുതൽ ബലമേറുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതിന് കൂടുതൽ വെളിച്ചമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നാം കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത്, കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് അതെ, നമുക്കൊരു ബലത്തിൻ്റെ ഒരു, ആമേൻ സ്തോത്രം, ഒരു ഉന്നമനമുണ്ട്, ബലത്തിൻ്റെ ഉയർച്ചയുണ്ട് എന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ, യഹോവയെ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെ തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം മുതലേ, അവരുടെ ആദിമ പിതാവ് മുതലേ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ദ്രോഹിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഏറിയയാണത്, അല്ലെങ്കിൽ എപ്പോഴും ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറിയയാണ്. ആ ഏറിയ എന്ന് പറയുന്നത് ഇതാണ്, വ്യാജമുള്ള അധരവും വഞ്ചനയുള്ള നാവും. ഈ വ്യാജമുള്ള അധരവും വഞ്ചനയുള്ള നാവുമാണ് ദുഷ്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത്. ദുഷ്ടൻ്റെ ഏറ്റവും വലിയ ലക്ഷണമെന്ന് പറയുന്നത്, ആ ദുഷ്ടനെ തിരിച്ചറിയുവാനുള്ള ലക്ഷണമെന്ന് പറയുന്നത് വ്യാജമുള്ള അധരവും വഞ്ചനയുള്ള നാവും. നാം ഇത് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഓരോ പിതാക്കന്മാരെ നാം എടുത്തു നോക്കുമ്പോൾ അവരെല്ലാവരും വ്യാജമുള്ള അധരത്തിൻ്റെയും വഞ്ചനയുള്ള നാവിൻ്റെയും ഇരയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട്. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ അല്ലെ ഇസ്രായേൽ ജനം ചോദിക്കുകയാണ്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലായി വർഷങ്ങളിലായി അവർ സഫർ ചെയ്ത ഒരേറിയാണ് വഞ്ചനയുള്ള നാവ്, വ്യാജമുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, വഞ്ചനയുള്ളതാവേ നിനക്ക് എന്ത് വരും, നിനക്ക് നീ എന്ത് കിട്ടുമെന്ന് ആ നാവിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് ചോദിക്കുകയാണ്, നിന്റെ പ്രതിഫലം എന്താണ്? ആ ചോദിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആലോചന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്ന ഇതാണ്, വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ. വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്നത്തെ കാലത്ത് ആ അമ്പ് എയ്യുന്ന സമയത്ത് തീ കൊണ്ടുള്ള അമ്പിനെ എയ്യുമായിരുന്നു. എന്നാൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം തീയുടെ അമ്പ് ഏക്കാതെ വണ്ണം വിശ്വാസം എന്ന പരിചയം വെച്ച് തടുക്കുവാനുള്ള ദൈവശക്തിയുണ്ട്. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ച് ആ അങ്ങനെയുള്ള ഒരു വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രം വന്നാൽ, അമ്പ് വന്നാൽ അതിനെ തടുക്കുവാൻ അവൻ്റെ പക്കൽ ഒന്നുമില്ല. അവൻ്റെ പക്കൽ എയ്തിടുന്നത് അവൻ്റെ ശരീരത്ത് തന്നെ കൊള്ളും. വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ തീയുള്ള അസ്ത്രങ്ങൾ ശരീരത്ത് പതിക്കുന്ന സമയത്ത്
അവന്റെ ശരീരം ചൂടാവുകയും ചൂടിന്റെ അനുഭവത്തിൽ അവനൊരു നാശം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആമേ സ്തോത്രം. മൂർച്ചയുള്ള അസ്ത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൂവത്തിന്റെ കനൽ എന്ന് പറയുന്നത് ഇതാണ്. കനൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീ കത്തുന്ന ആ അനുഭവമാണ് കനൽ എന്ന് പറയുന്നത്. പൂവത്തിൽ കനലും എന്ന് പറയുമ്പോൾ പൂവത്തിൽ കനൽ എന്ന് പറയുന്നത് ഒരു ബ്രൂം ട്രീ എന്ന് പറയുന്ന ഒരു ഒരു മരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ബ്രൂം ട്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അതിന് നല്ല കിഴങ്ങുകളുള്ള ഒരു മരമാണ്. അത് മാത്രമല്ല നല്ല ഫലവും ഒക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അതിന്റെ വേരുകൾ മുറിച്ച് അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ വളരെ ദീർഘനേരം കത്തുകയും വളരെ ശക്തിയോടുകൂടെ തീ വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പൂവത്തിൻ കനൽ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ദീർഘമായി കത്തുന്ന രീതിയിലുള്ള തീയുടെ അനുഭവമായിരിക്കും അങ്ങനെയുള്ള നാവിന്റെ ഓഹരി എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. നാം ഈ ഒരു വചനം വായിക്കുന്ന സമയത്ത് അതെ ഇനി നടക്കുവാനുള്ള ഒരു വലിയ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വചനം നമുക്ക് ഓർമ്മ നൽകുന്നുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം നാം കാണുന്നത് ആമേൻ ആയിരം ആണ്ട് വാഴ്ചയുടെയും അവസാനമായി ഈ ഭൂമിയുടെ മേൽ ഒരു വലിയ ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധിയുടെ സമയത്ത് അതേ ദൈവമക്കൾക്കെതിരെ എപ്പോഴും ബോഷ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന പിശാചിനെയും പിശാചിന്റെ സകല ദൂതന്മാരെയും പിശാചിന്റെ സകല സൈന്യത്തെയും പിശാചിന്റെ പുറകെ പോയവരെയും എല്ലാവരെയും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ ഒരു നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അതേ ദൈവമക്കൾക്കെതിരായി നിൽക്കുന്ന ദൈവമക്കൾക്ക് എതിരായി വർത്തമാനം പറയുന്ന പിശാചിന്റെയും പിശാചിന്റെ സാമ്രാജ്യത്തിന്റെയും അവസാനം എന്ന് പറയുന്നത് അതേ സ്തോത്രം മൂർച്ചയുള്ള അസ്ത്രങ്ങളും അതേ പൂവത്തിൻ കനൽ ഒരിക്കലും കെടാത്ത തീയുടെ അനുഭവത്തിൽ അവർ താഴെ പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ബട്ട് ദെയർ ഇസ് എ പ്രോബ്ലം ഹിയർ. ആ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. പക്ഷെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ആ ജനതയെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പാർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കളുടെ സാന്നിധ്യമാണ് കാണുന്നത്. മേശക്കിൽ പ്രവാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യാഫേത്തിന്റെ പുത്രനാണ് മേശക്ക് എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് അത് മേശക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് റഷ്യയാണ്. ആ റഷ്യയുടെ സാന്നിധ്യമാണ് അവിടെ കാണുന്നത്. അവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രയാസമേറിയ ഒരു ശത്രു തന്നെയാണ് ആ മേശക്കിന്റെ പുത്രന്മാരെന്ന് പറയുന്നത്. കേദാർ കൂടാരങ്ങൾ എന്ന് പറയുന്നത് ഇസ്മയേലിന്റെ പുത്രന്മാരാണ്. അത് സിറിയ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങളെ കാണിക്കുന്നു. ഇവിടെ പറയുന്നത് ഞാൻ എന്നാൽ ഇപ്പോൾ ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നു. മേശക്കിന്റെ അനുഭവമുണ്ട്, കേദാർ കൂടാരങ്ങളുടെ അനുഭവം ദൈവപൈതന്റെ ജീവിതത്തിലുണ്ട്. ദൈവമക്കളെ നമ്മൾ എവിടെ പോയാലും നമ്മൾ ഓർത്തോണം, നമ്മുടെ ജോലി സ്ഥലത്തും നാം പോകുന്ന ചുറ്റുപാടുകളിലൊക്കെ അവിടെയെല്ലാം ഒരു മേശക്കുണ്ട്, അവിടെയെല്ലാം ഒരു കേദാർ കൂടാരത്തിന്റെ അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഈ ദൈവദാസൻ പറയുകയാണ്, അതിൻ്റെ ഇടയിൽ പാർക്കുന്നത് കൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അവിടെ സമാധാനം ആഗ്രഹമുണ്ടെങ്കിലും സമാധാനം ലഭ്യമാകുന്നില്ല. പല സമയത്തും അങ്ങനെയല്ലേ, നമുക്ക് സമാധാനം വളരെ ആഗ്രഹമുണ്ട്, എന്നാൽ ആമേ നാം പാർക്കുന്ന മേശക്കിന്റെ അനുഭവങ്ങൾ, കേദാറിന്റെ അനുഭവങ്ങൾ, ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, യാഫേത്തിന്റെ അനുഭവങ്ങൾ, ഇസ്മയേലിന്റെ അനുഭവങ്ങൾ നമ്മളെ ഞെരുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മക്കൾ പറയുകയാണ് സമാധാന ദേഷ്യയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. എങ്ങനെയാണ് എത്രത്തോളം ഞാൻ ഈ സമാധാനം ആഗ്രഹിക്കാത്തവരുടെ കൂടെ പാർക്കുവാൻ സാധ്യമായിത്തീരും? ഇസ്രയേലിന്റെ യഹൂദന്മാരുടെ ഒരു കരച്ചിലാണ്. അതിനുശേഷം പറയുകയാണ് ഞാൻ സമാധാന പ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. സ്തോത്രം. എന്നാൽ ഈ സങ്കീർത്തനമല്ല ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഈ ആരോഹണ ഗീതങ്ങൾ പാടി വരുംതോറും ഉയർച്ചകളും ആമേൻ അനുഗ്രഹങ്ങളും നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട്. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ മാത്രമേ ദൈവമക്കൾക്ക് യഥാർത്ഥമായിട്ടുള്ള സമാധാനവും സന്തോഷവും ലഭ്യമാവുകയുള്ളൂ. നാം ചില പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അതേ നമുക്ക് സമാധാനം നമുക്ക് നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ആമേൻ. ഈ ഞായറാഴ്ചയുടെ ദിവസം കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന ചില പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹാൽ ബുധങ്ങൾ
I need.
Yeshu Maratha.
സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ദൈവവചനം റിസീവ് ചെയ്യുവാനായി പോവുകയാണ്. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ എം ജെ എബ്രഹാം അവർകൾ നമ്മളോടുകൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹം ഐ പി സി എബനേസർ ഒക്ലഹോമ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഇന്ന് അവർക്ക് അവിടെ ആരാധനയുള്ള ദിവസമാണ്. എന്നാൽ ആരാധന നടക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പസമയ വ്യത്യാസമുള്ളതുകൊണ്ട് ആ ചെറിയ ആ ഒരു പോയിന്റിലാണ് ദൈവദാസൻ നമ്മളോടുകൂടെ ജോയിൻ ചെയ്യുന്നത്. ഇതിനുശേഷം ഉടനെ തന്നെ ദേവദാസിൻ്റെ ചർച്ചിൻ്റെ ആരാധനയുള്ള ബന്ധത്തിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ദേവദാസിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകൾ കർത്താവിൻ്റെ വേല അനേക രാജ്യങ്ങളിൽ ചെയ്യുവാൻ അനേക സഭകൾക്ക് അനേക സഭകൾ അതിനുവേണ്ടിയുള്ള ആദ്യത്തെ പയനിയർ വർക്ക് ചെയ്യുവാനുള്ള കൃപയൊക്കെ ദേവദാസിന് നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ ദേവദാസിനെ കൂടുതൽ വിശദമായി വ്യക്തിപരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഞാൻ പ്രിയ സാം ബ്രദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തെ റിസീവ് ചെയ്യുവാനായിട്ട് ആയിരിക്കാം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഈ നല്ല സാവകാശമോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ വളരെ സന്തോഷമുള്ളവനാണ് ഞാൻ. ഇന്ന് പ്രിയ സണ്ണി പാഷ്ടങ്ങൾ, ഞങ്ങൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന പ്രിയ സണ്ണി പാഷ്ടങ്ങളോട് കൂടെ ചേർന്ന് ഇന്നത്തെ ഈ ഞായറാഴ്ച കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന നല്ല സാവകാശമോർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പാഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിക്കുന്ന മുമ്പേ തന്നെ മസ്കറ്റിൽ നമ്മുടെ ഒരു പെന്തക്കോസ്ത് ആരാധന ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങുവാൻ ദൈവം പാഷ്ടങ്ങളെ ഉപയോഗിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വേറെ ഒരു പെന്തക്കോസ് ആരാധന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പാഷ്ടങ്ങൾ കുറേ ദൂരം ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു സഭ ആരാധന തുടങ്ങി. അങ്ങനെ ഒരു വലിയ ചർച്ചയായി ദൈവം ഇപ്പം ആക്കിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പാഷ്ടങ്ങൾ യു എസ് എയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ഇപ്പം പാഷ്ടങ്ങൾ അവിടെ ഒക്ലഹോമയിലെ ഐ പി സി എബനേസർ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേക നല്ല ഓർമ്മകൾ പാഷ്ടങ്ങളുടെ ലീഡർഷിപ്പിൽ അനേക കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും ആ ലീഡർഷിപ്പിൽ ആത്മീകമായി വളരുവാനും ദൈവം ഒത്തിരി സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇന്നത്തെ വചനത്തിന് വേണ്ടി പ്രിയ പാഷ്ടങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊണ്ടുകൊണ്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാം അത് കേൾക്കാമല്ലോ. കേൾക്കാമല്ലോ. താങ്ക് യു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ കാനഡയിലുള്ള ടൊറണ്ടോയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനോടും ദൈവമക്കളോടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭ ഐ പി സി എബനേസർ ഒക്ലഹോമ സിറ്റിയിലുള്ള സഭയുടെയും നാമത്തിൽ ഉള്ള പ്രത്യേക വന്ദനം എല്ലാ ദൈവമക്കളെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങളോടൊരുമിച്ചുള്ള ഈ കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവും അനുഗ്രഹവുമാണ്. എന്നെ ഇതിനായി ക്ഷണിക്കുകയും എനിക്ക് ഇതുപോലെ അവസരം തന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കർത്താവിൻ്റെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനിയ പാസ്റ്റർ ക്ലാസ് പാസ്റ്റർ ബ്ലസ്സൻ ചെറിയാനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കുടുംബമായി ആ ടൊറണ്ടോയുടെ പ്രദേശത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭയോർത്ത് തുടർന്നും ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ അതിര് വിസ്തീർണമാക്കും. പ്രിയ സാം തോമസ് സാമിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാമിൻ്റെ പിതാവ് സണ്ണി തോമസും ശിഷ്യയും സൽമോനും ഓൾറെഡി ലൈനിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഓർത്ത് സ്തോത്രം.
1991 ആദ്യമായിട്ട് ആ ഗ്രാമങ്ങളിലെ ആ ദേശങ്ങളിലെ മസ്കറ്റിലെ വിലയില്ലാത്തൊരു റിമോട്ട് ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. അവിടെ ഞാൻ ക്യാപിറ്റൽ പാർക്കുന്നെങ്കിലും അവിടെ ഒരു പ്രവർത്തനമില്ലാതെ 1991 ആണ് അവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ അതൊരു പെന്തക്കോസ്റ്റൽ ചർച്ചായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ കൺവേർട്ട് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ അവിടെ ഉടലെടുക്കുവാൻ സഹായിച്ചു. ആ കുടുംബം പ്രിയ സാമിന്റെ പിതാവും മാതാവും അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. ദീർഘവർഷങ്ങൾ ആ സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവരെ സഹായിച്ചിരുന്ന അവർ ബാംഗ്ലൂര് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി പ്രിയ സൽമോനുമായി അവിടെ പാർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സുജനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് സുജനയും പരിചയപ്പെടുവാൻ സഹായിച്ചു പ്രിയ പൈതന്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ലൈനിൽ പാസ്റ്റർ കെയോ മാത്യു പറഞ്ഞ അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെയും ഞാൻ കണ്ടു. ആ ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് രാവിലെ സമയം കടന്നു വന്നത് ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനാണ്. ഇന്ന് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന, ദൈവത്തെ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങളുടെ ചർച്ചിലേക്ക് ജോയിൻ ചെയ്യും. ഞങ്ങളുടെ ചർച്ചിൽ മറ്റ് സഹശുശ്രൂഷകന്മാർ ഉള്ളത് കൊണ്ട് എനിക്കിങ്ങനെ മീറ്റിങ്ങുകൾക്ക് കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു ദിവസം 2-3 മീറ്റിങ്ങുകൾക്കൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കാറുണ്ട്. കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ചാണ്, ഞാൻ സീനിയർ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് ശുശ്രൂഷിപ്പാൻ ധാരാളം ദൈവദാസന്മാരെ തന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയത്ത് ദൈവ വചന ശുശ്രൂഷയ്ക്കായിട്ട് മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. മൈക്കാ ചാപ്റ്റർ 6:4. മീഖാ പ്രവചനം, ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ മീഖാ പ്രവചനം എടുക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് വായിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. സ്തോത്രം. മീഖാ പ്രവചനം, യോന കഴിഞ്ഞാണ് മീഖാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്നെ വീണ്ടെടുത്തു, മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. മതി, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവസഭയ്ക്കായി സ്തോത്രം. അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ ബ്ലസ്സഡ് ചെറിയാനെയും കുടുംബത്തെ ഓർക്കുന്നു. സ്തോത്രം. നല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിനെ ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിൽ വരുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രകൃതിയും ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങളുടെ രോഗങ്ങളും കർത്താവെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളും നന്നായി അറിയുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ വരുന്നു. പരിശുദ്ധാത്മാവ് നിരാതൃതം ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗ് അവിടുന്ന് കയ്യേറ്റിരിക്കാൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തിരിക്കാൽ സ്തോത്രം. ദൈവമഹത്വം എടുത്തിരിക്കാൽ സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ തന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്നെ വീണ്ടെടുത്ത് മോശയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭവനത്ത് നിന്ന് കർത്തുവേലയ്ക്കായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് സഭയുടെ ദൈവസഭയുടെ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം ലക്ഷാധിപതി 100,000 ജനത്തെ നയിക്കുവാൻ ദൈവം നേതൃസ്ഥാനത്തേക്ക് ഒരപ്പന്റെയും അമ്മയുടെയും 3 മക്കളെ ദൈവം തെരഞ്ഞെടുത്ത് അവരെ എങ്ങനെ ദൈവസഭയ്ക്ക് പഴയ നിയമ സഭയാകുന്ന ഇസ്രായേൽ സഭയ്ക്ക് സ്തോത്രം എങ്ങനെ പ്രയോജനപ്പെടുത്തി മരുപ്രയാണ യാത്ര എന്നുള്ള വിഷയത്തെ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യുവാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത്. മീഖ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. സ്തോത്രം. ഹു ഈസ് ലൈക്ക് യു ഗോഡ്? യഹോവയെ പോലെ മറ്റ് ആരുള്ളു? സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം ആരുമില്ല. സ്തോത്രം. ലോകത്തിൽ ഒരു ദൈവങ്ങളും ഒരു നേതാക്കന്മാർക്കും
ഒരു ഇസ്സങ്ങൾക്കും ഒരു അവതാര പുരുഷന്മാർക്കും ഒരു ദൈവത്തിനും നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവമാകാൻ പറ്റത്തില്ല. അവൻ മേഘ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ഏലോഹിയായ സകലതിനെയും സൃഷ്ടിച്ചവനായ നമ്മുടെ ദൈവത്തെ പോലൊരു ദൈവം ഇല്ല. ഈ മീഖാ പ്രവചനം അല്ല, നമുക്കറിയാവല്ലോ ചെറിയ മൈനർ പ്രോഫറ്റ്സ് 12 ചെറിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ പ്രവാചകനായ മീഖാ പ്രവാചകൻ ആമോസിനെ പോലെ തന്നെ രാജാക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് മഹത്വമുള്ള കർത്താവിന്റെ വേല ചെയ്തവൻ. ഞാൻ ഇച്ചിരി സ്പീഡിൽ എന്റെ ചരിത്രങ്ങളൊന്നും പറയാതെ തന്നെ സ്കിപ്പ് ചെയ്ത വിഷയത്തിലേക്ക് കയറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്ക് മീഖാ പ്രവചനത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എക്സാക്ട് എവിടെ ജനിക്കുമെന്ന്, ഭൂമിയുടെ മധ്യസ്ഥ സ്ഥാനമായ പലസ്തീൻ നാട്ടിൽ എവിടെ ജനിക്കുമെന്ന്, ബേദലഹേമിൽ ജനിക്കുമെന്നും, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ തന്റെ ചെകിട്ടത്തടിക്കുമെന്നും, യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും യേശു ക്രിസ്തുവിന്റെ രാജ്യസ്ഥാപനങ്ങളും ആന്റിക്രൈസ്റ്റ് ഭരണങ്ങളും ഇങ്ങനെയുള്ളതായ എസ്കറ്റോളജിക്കലായിട്ടുള്ള അനേക പ്രവചന ഭാഗങ്ങളും എടുത്ത് ഉദ്ധരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ പ്രവാചകനാണ് മീഖാ പ്രവാചകൻ. യെരുശലേം പട്ടണത്തിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെ മർസത്യനായ മഹലുടെ സ്തോത്രം ഒരു കാർഷിക കുടുംബത്തിൽ, ഒരു കാർഷിക ഗ്രാമത്തിൽ, സ്തോത്രം, വെതയും കൊയ്ത്തുമുള്ള ഒരു കാർഷിക ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ദൈവം ഉപയോഗിച്ച അഗ്രഗണ്യനായ ഒരു പ്രവാചകനായിരുന്നു മീഖാ പ്രവാചകൻ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ 3 പേരെയാണ് ഒരു ഭവനത്തിൽ ഒരു മാതാപിതാക്കളുടെ 3 പേരെ കർത്താവ് തന്റെ വേലയ്ക്ക് ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കളെ, മാതാപിതാക്കളെ, നിങ്ങളോടുള്ള ദൂത് പ്രധാനമായിട്ടുള്ളത് നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമര് കൊടുക്കുവാൻ അനേകരെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി നാം ഈ ദിവസങ്ങളിൽ, സ്തോത്രം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും 3 മക്കൾ അവിങ്ങനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മോശ, 1 അഹരോൻ, മിരിയാം. സ്തോത്രം. ഇവരിൽ ഏറ്റവും എൽഡറായിരിക്കും, മൂത്തത് ആരെന്ന് ചോദിച്ചാൽ മിരിയാമാണ്. 2 അഹരോൻ ഏറ്റവും ഇളയവനാണ്. നോക്കിക്കേ, സ്തോത്രം, ആ വീട്ടിലെ ഏറ്റവും ഇളയവൻ ആണ് മോശ. സ്തോത്രം. മറ്റുള്ള 2 പേരെക്കാളിലും, സ്തോത്രം, ഇവന് ചില വ്യത്യാസമുണ്ട്, ഇവന് ചില അംഗവൈല്യങ്ങളുണ്ട്, ഇവന് ചില ബലഹീനതകളുണ്ട്. സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ബലഹീനയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ, നമ്മുടെ ന്യൂനതകളൊന്നും കർത്താവിന് പ്രശ്നമല്ല. സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ശക്തിയോടെ നമ്മെ ഉപയോഗിക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വേല നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാകരുതേ. എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല, എനിക്ക് പാടുവാൻ കഴിവില്ല, എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിവില്ല, എനിക്കൊരു വചനം വായിച്ചു തരുവാൻ കഴിവില്ല, ഒരു പക്ഷേ ഹാലോട് എനിക്ക് ഫ്ലുവൻസി ഇല്ല, ഞാൻ ഒരു സ്മാർട്ട് അല്ല, മറ്റുള്ളവരെക്കാളെല്ലാം പുറയിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ഒരു ദൂത് പറയാം, ദൈവം നിന്നെ എങ്ങനെ ആഗ്രഹിക്കുന്നോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നിന്റെ കഴിവില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ട, ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട. സ്തോത്രം. ഏത് കഴിവില്ലാത്തവൻ മേലും, ഏത് ബലഹീനനെയും, ഏതുമില്ലാത്തവനെയും, ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ജ്ഞാനികളും ഉള്ളപ്പോൾ, സ്തോത്രം, അവരുടെ മധ്യേ നിന്റെ കഴിവില്ലായ്മ പ്രശ്നമല്ല, ദൈവമാണ് നിന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, 3 പേരുടെ മാതാപിതാക്കളെ നോക്കിക്കേ. സ്തോത്രം. ഈ 3 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ കാരണം ഇവരുടെ മാതാപിതാക്കളുടെ ദർശനമാണ്. ഇവരുടെ മാതാപിതാക്കൾ എടുത്ത റിസ്കി സ്റ്റെപ്പാ. ദൈവനാമ മഹത്വത്തിനായിട്ട് ഇവരുടെ മാതാവും പിതാവും എടുത്ത റിസ്ക് ഭയങ്കരമാണ്. നിങ്ങൾ നോക്കണമേ. സ്തോത്രം. ഇസ്രായേലിന്റെ ആൺകുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നവരെ, സ്തോത്രം, നീലനദിയിലേക്ക് വലിച്ചെറിയണവരെ കൊന്നുകളയണമെന്നുള്ള ഹാലുടിയ ഫറവോന്റെ നിയമം എഴുതി വെച്ചിരിക്കുമ്പോഴാണ്
മോശക്കുഞ്ഞിന്റെ ജനനം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നിയമമനുസരിച്ച് മോശക്കുഞ്ഞിനെ കൊന്നുകളയണം, അല്ലെങ്കിൽ നീന്തൽ നദിയിലേക്ക് ഒഴുകിക്കളയണം. സ്തോത്രം. അവരുടെ പുണ്യ നദിയാകുന്ന, അവരുടെ ദേവിയാകുന്ന നീലനദിയിലേക്ക് ഇവന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ആൺകുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ഒരു വിധി എഴുതി വെക്കുമ്പോഴാണ് മോശക്കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. നോക്കണമേ, ഈ ആൺകുഞ്ഞിനോടുള്ള അവന്റെ ഭാവിയോടുള്ള പോരാട്ടം, ആഹാരം നോക്കണമേ, ഇസ്രായേലിന്റെ ആൺസന്താനത്തോടുള്ള തലമുറയോടുള്ള പോരാട്ടം. എന്തുകൊണ്ട്? രാജാവ് ഇവരെ ഭയപ്പെടുന്നത് കൊണ്ട്. സ്തോത്രം. കാരണം സ്തോത്രം, പീഡിപ്പിക്കും തോറും പെറ്റു പെരുകുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. സ്തോത്രം. പീഡിപ്പിക്കും തോറും പെറ്റുപെരുകുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. നിങ്ങൾ പൊതുനിയമസഭയൊന്ന് നോക്കി നോക്കി. സ്തോത്രം. ദൈവസഭയ്ക്ക് എവിടൊക്കെ പീഡ ഉണ്ടാകുമോ അവിടെ എല്ലാം വളരുന്നതാണ് ദൈവസഭ. സ്തോത്രം. ഹല്ലേലൂയ. രക്തസാക്ഷികളുടെ ഓരോ രക്തം എവിടെ വീണിട്ടുണ്ടോ അവിടെല്ലാം ആയിരം ആയിരം സഭകൾ ഉടലെടുത്തിട്ടുണ്ട്. സ്തോത്രം. ചില വർഷം മുമ്പ് എന്റെ സ്നേഹിതൻ എന്നെ ഓറീസ എന്ന് വിളിച്ചു. താൻ ഗുജറാത്തി ശുശ്രൂഷ ചെയ്യുന്നവനാണ്. പറഞ്ഞു, ഗ്രഹാംസ്റ്റെയിനെ കത്തിച്ച ആ സ്ഥലത്ത് അതിനടുത്ത് തന്നെ ഞാനൊരു ദൈവസഭ ഉദ്ഘാടനം ചെയ്യുവാൻ വന്നിരിക്കുകയാണ്. അവിടുത്തുകാരെ, ലോക്കൽസിനെ കൊണ്ട്. ദൈവമക്കളെ, സ്തോത്രം. ദൈവസഭ പാമ്പുകളെയും തേടുകളെയും, സ്തോത്രം, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തിക്കൊണ്ട്, സ്തോത്രം, അന്ധകാര ശക്തികളെ മുട്ടുമടക്കിക്കൊണ്ട് ജയത്തിന്റെ ജയഭേരി ഉയർത്തി ഇന്നും പൊട്ടി പുറപ്പെട്ട് വളർന്ന് തഴച്ചു നിൽക്കുന്ന, സ്തോത്രം, ഒരു സഭയോ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് യേശു സ്ഥാപിച്ച തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ മാത്രമേ ഉള്ളൂ. ദൈവമക്കള്, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഫറവോൻ ഭയപ്പെടുകയാ, ഫറവോൻ ഭയപ്പെടുകയാ, ഈ ജനത്തെ കണ്ട് ഫറവോൻ ഭയപ്പെടുകയാ. ഇത് പെറ്റു പെരുകുന്ന മാർഗമാണ്, വർദ്ധിക്കുന്ന മാർഗമാണ്. ദൈവമക്കളെ, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, ദൈവം നിന്നെ ടൊറണ്ടോയി കൊണ്ടുവന്നാൽ, ദൈവം നിന്നെ അവിടെ ഉറപ്പിച്ചാൽ ലോകത്തിലൊരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ സാധ്യമല്ല. പ്രതികൂലമായ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ ഭയത്തിലെ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ നീ ഭയപ്പെടേണ്ട. ദൈവം നിന്നെ ആ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ അവിടെ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവീബിന്റെ ഭാവിക്കെതിരായിട്ട് നിയമം പൊട്ടി പുറപ്പെട്ട് കിടക്കുമ്പോഴാണ് മാതാവും പിതാവും കൂടെ ഒരു റിസ്കി സ്റ്റെപ്പ് എടുക്കുന്നത്. എന്താണ്? ഇവൻ ജനിച്ചപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തിട്ട് മാതാവും പിതാവും ഈ കുഞ്ഞിനെ കൂടെ കാണുകയാണ്. ഈ വാസ് എ ലവ്ലി ഇൻ ദ സൈറ്റ് ഓഫ് ദ ഗോഡ്, ദ എക്സീഡിംഗ് ഫയർ. സ്തോത്രം. ഇവനൊരു ദിവ്യ സുന്ദരനായി. ദേ സോ ഹി വാസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്. സ്തോത്രം. അവര് കണ്ടിവൻ ഒരു ദിവ്യ സുന്ദരനെന്ന. സ്തോത്രം. നോക്കണമേ, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് കുറിച്ച് അവർക്കൊരു ദർശനമുണ്ടായിരുന്നു. എന്റെ കുഞ്ഞാരായി തീരണം. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകസന്ധ്യ സമയത്ത്, അല്ലെങ്കിൽ രാവിലെ സമയം, ദൈവത്തിന്റെ പൈതലി, സ്തോത്രം, തലമുറ ഓർത്തുകൊണ്ട് ദർശനമുള്ളവരായി തലമുറയ്ക്ക് വേണ്ടി കരയൂ. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു തലമുറകളെ നശിപ്പിക്കുവാൻ, തലമുറകളെ ഇല്ലാതാക്കുവാൻ, സ്തോത്രം, യൂത്തിനെ നശിപ്പിക്കുവാൻ, ദൂസിനെ, യൂത്തിനെ ഇല്ല അനാത്മ്യരാക്കുവാൻ, ഈ ലോകം ഹല്ലേലൂയ അതിഭയങ്കരമായ രീതിയിൽ അവരെ മാടി വിളിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് കരയാം. കർത്താവേ, അവിടുത്തെ വരവ് താമസിച്ചാൽ ഞങ്ങളുടെ തലമുറ കർത്താവിന് വേണ്ടി നിൽക്കും. അവർ കർത്താവിന്റെ വേലക്കാരായി തീരും. നോക്കിക്കേ ദൈവമക്കളെ, സ്തോത്രം, ഈ കുഞ്ഞിനെ വളർത്താൻ അവർ തീരുമാനിച്ചു. രാജാവിൻ എബ്രായ ലേഖനത്തിൽ പറയുന്നു 11:23, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് കണ്ട് രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ, നോക്കിക്കേ, രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ തലപോത കേസ, ഈ മാതാവിന്റെയും പിതാവിന്റെയും തലപോത കേസ. നോക്കണമേ, ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ വിശ്വാസത്താൽ കണ്ണുനീരോട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ മാതാവും പിതാവും ഒരു സ്റ്റെപ്പ് വെക്കുകയാ. ഞങ്ങൾ ഈ കുഞ്ഞിനെ
വളർത്തും, കുഞ്ഞിനെ വളർത്തും, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. പ്രതികൂലമായ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പൈതലിനി ആയിരിക്കുമ്പോൾ സ്തോത്രം അവരുടെ അസാധ്യങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് സ്തോത്രം ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ കണ്ട് ഭയപ്പെട്ടുകൊണ്ട് നിന്നെ പേടിപ്പിക്കുന്ന ഡോക്ടേഴ്സ് റിപ്പോർട്ട് കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ചില ബലഹീനതകളുടെ മുമ്പിൽ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതല് സ്തോത്രം അതിനു മുമ്പിൽ വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെക്ക്, വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെക്ക്. ഡോക്ടേഴ്സ് തന്നിരിക്കുന്ന റിപ്പോർട്ട് കൊണ്ട് മാറ്റിവെച്ചിട്ട് അതിനു മധ്യ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്ക്. സ്തോത്രം ഇല്ല, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്റെ ഭാവിക്കെതിരായി, എന്റെ തലമുറ ഭാവിക്കെതിരായി, കുടുംബ ജീവിതത്തിനെതിരായി വാദിക്കുന്ന ചില പോരുകളുടെ മധ്യേ ഉടാജന സന്തലാല മുന്നോട്ട് വിടാതെ വണ്ണം വാദിക്കുന്ന ചില പോരുകളുടെ മധ്യേ ഇന്ന് രാത്രി ഭയപ്പെടുന്ന ചില ആത്മാക്കൾ, ചില ഭയപ്പെടുന്ന ചില വിഷയങ്ങളുമേ സ്തോത്രം ഇന്ന് പകൽക്കാലം ജയമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ ഗുരുതരമായ വിഷയത്തിൽ നിന്ന് വിടുവിക്കും, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറക്കും. വിശ്വാസത്തെ ഞാൻ കാണുകയാ. ഈ മാതാവും പിതാവും വിശ്വാസത്താലാണ് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത്. എന്നാ നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം 3 മാസമേ ഇതിനെ ഒളിച്ചു വെക്കുവാനായിട്ട് സാധിച്ചു. സ്തോത്രം 3 മന്ത്സ് ആണ് ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചത്. 3 മാസം നോക്കിക്കേ, ചുറ്റും പാർക്കുന്നതൊക്കെ യഹൂദന്മാരാ, കാരണം അവരെ പ്രത്യേക ഏറിയല്ലല്ലേ താമസിപ്പിച്ചേക്കുന്നത്, ആട്ടിടയന്മാരല്ലേ. സ്തോത്രം മിസ്സേമർക്ക് ഇവരെ അറപ്പ. സ്തോത്രം നോക്കുമ്പോൾ മൂത്ത സഹോദരി മിരിയാം സ്തോത്രം ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നീലനദിയിലേക്ക് പോകുക. കുടിലിൽ ഇരുന്ന് കരയുന്ന മാതാവും പിതാവും, പിഞ്ചു കുഞ്ഞുമായി, പ്രസവിച്ച പിഞ്ചു കുഞ്ഞുമായി, ആശയറ്റവരായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 27 ഒരു വാക്യമുണ്ട്, കൈവിട്ടുപോയി, കൈന്ന് പോയി, പാറിപ്പോയി, ആശ നഷ്ടപ്പെട്ടു പോയി. ഇല്ല, ഇന്ന് പകൽക്കാലം ഈ ഇതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവ് ആശ നഷ്ടപ്പെട്ടു പോയി, നടക്കത്തില്ല, കൈവിട്ടുപോയി, ഇനി അസാധ്യമാണ് കർത്താവേ, ഞങ്ങൾ ലജ്ജിച്ചു പോകും. അയലോക്കംകാരുടെ മുമ്പിലാണ് ഞങ്ങൾ സ്റ്റെപ്പ് വെച്ചത്, അയലോക്കംകാരുടെ മുമ്പിലാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി നിന്നത്. ദൈവമേ, എല്ലാവരും അവരുടെ മുമ്പിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കരുത്. ഇല്ല, ഇല്ല പൈതലെ, നീ ലജ്ജിക്കത്തില്ല. നീ ആരുടെ മുഖത്തേക്ക് നോക്കിയാണ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തത്? സ്തോത്രം, എന്റെ ദൈവം നിന്നെ ലജ്ജിപ്പാൻ ഇടയായില്ല. അവങ്കിലേക്ക് നോക്കിയവരുടെ ഓരോരുത്തരുടെ പോലും മുഖം ഇന്നുവരെ ലജ്ജിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പറയേ, ഇന്ന് രാത്രിയിൽ 40 ഫാമിലി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. 40 ഡോർ ഇവിടെ വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുക, നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളൊന്നു കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം നോക്കി, ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച വിഷയത്തിൽ ഇന്നുവരെ നിങ്ങളെ ലജ്ജിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. ഈ സഹോദരി പോകുകയാ, മൂത്ത സഹോദരിയുടെ റോളാ. എന്താ ഈ കുഞ്ഞിനെ എടുത്തോണ്ടായി മൂത്ത സഹോദരി പോകുന്നത്? നീലനദിയിലേക്ക് ഇട്ടിട്ട് നോക്കിക്കുകയും മാറി നിൽക്കുകയാ. അവൻ എന്ത് ഭവിക്കുമെന്ന്, കാരണം ഇവക്ക് കടന്നു ചെല്ലാൻ ഒക്കത്തില്ല, മാതാവിന് കടന്നു ചെല്ലാൻ ഒക്കത്തില്ല, സഹോദരിക്ക് കടന്നു ചെല്ലാൻ ഒക്കത്തില്ല, ബന്ധുമുത്താദികൾ കടന്നു വരാൻ ഒക്കത്തില്ല. ചുറ്റിനുമുള്ളവര് പറയുക, ഞങ്ങൾ അന്നേ പറഞ്ഞതാ രാജാവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കണമെന്ന്. ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ രാജാവ് കണ്ടാൽ ഇത് തിരക്കി വരും, ധാര കുഞ്ഞാന്ന് പറയും, നിങ്ങളെ കൊല്ലും, ഈ കുഞ്ഞിനെ കൊല്ലും. രാത്രി ദൈവ പൈതലേ, സ്തോത്രം, സ്തോത്രം. നീ എടുത്ത വിശ്വാസത്തിന്റെ സ്റ്റെപ്പിനെതിരായി വിഷയങ്ങൾ വരുന്നെന്ന് കണ്ടു ഭയപ്പെടേണ്ട. സ്തോത്രം. അവിടെയും ഇവിടെയും ചിലതായ സൈനുകൾ വരുന്നോണ്ട് ഭയപ്പെടേണ്ട. സ്തോത്രം. എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ ദൈവത്തിന്റെ കമ്പ്യൂട്ടർ തെറ്റിപ്പോകത്തില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി, സാഹചര്യങ്ങളെല്ലാം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ തകിടം മറിഞ്ഞെന്ന് വിചാരിച്ച് ഭാരത്തോടെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ദൈവവൈദ്യരെ, നിന്റെ കാൽക്കുലേഷനും നിന്റെ പ്രതീക്ഷകളും നിന്റെ പ്രാർത്ഥനകളും എല്ലാം തകർന്നുപോയി. ഇനി നടക്കത്തില്ല, 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 കൈവിടപ്പെട്ടു പോയി. ഇല്ല,
വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ നീ എന്റെ മാതാവേ പിതാവേ പ്രിയ ഹല്ലേലൂയ അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ദൈവദാസന്മാരെ എടുത്ത സ്റ്റെപ്പ് ഒരിക്കലും തെറ്റുകല നിന്റെ ദൈവം വിശ്വസ്തനായിരിക്കും നോക്കിക്കേ സ്തോത്രം ഈ മിര്യാമിന്റെ റോളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇവിടെ മോശ അഹരോൻ മിര്യാം പക്ഷെ ഞാൻ ശുശ്രൂഷിക്കുന്നത് മിര്യാം അഹരോൻ മോശയായിട്ടാ സ്തോത്രം ഈ മൂന്ന് പേരെ ദൈവം ഉപയോഗിച്ചതാ അല്പം കഴിഞ്ഞപ്പോൾ പറബോന്റെ പുത്രി അവിടെ തന്നെ വന്നു നോക്കണമേ അവക്ക് അവക്ക് അവിടെ നീരാടാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ അവിടെ കുളിക്കാം അവക്ക് തോഴിമാരുണ്ട് അവക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവക്ക് ഇന്നിവിടെ കുളിക്കണം ഈ കറക്ക വെള്ളത്തിൽ കുളിക്കണം ഈ ഈ നീലനദിയിലെ ഈ വെള്ളത്തിൽ കുളിക്കണം നോക്കിക്കേ എക്സാക്ട് സ്ഥലത്ത് ആ കുഞ്ഞിനെ വെച്ചെടുത്ത് കുഞ്ഞിനെ കാണത്തക്ക രീതിയിൽ അവള് വിരുന്നിടും വിരിയും ഞാങ്ങളയുടെ ഇടയിൽ അതിനെ ഒളിച്ച് നോക്കിക്കേ വീല് തട്ടാതെ അത് തളർന്നു പോകാതെ അത് കരഹലരിയോ അത് വാടിപ്പോകാതെ നോക്കണമേ ക്രൂര ക്രൂര ജീവികളോ മുതലയോ അല്ലെങ്കിൽ പെരുമ്പാമ്പോ പൈത്തനോ ഒന്നും അതിനെ ആക്രമിക്കാതെ നോക്കിയ ദൈവം എത്ര നല്ലതായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തു സ്തോത്രം എന്താണ് കാര്യം നോക്കിക്കേ നിയമത്തിനു മുമ്പിൽ വിശ്വാസത്താൽ അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ സ്തോത്രം ഹല്ലേലൂയ ദൈവോലെ ആ ഞാങ്ങണയുടെ കീലും പശയുമല്ല സ്തോത്രം ഒരു പക്ഷേ ഹല്ലേലൂയ അതിലും ഉപരിയായൊരു ദൈവിക പ്രൊട്ടക്ഷൻ ആ കുഞ്ഞിന്റെ മേലുണ്ട് സ്തോത്രം ഹല്ലേലൂയ മാതാവും പിതാവും എടുത്ത ദർശനമാണ് സ്റ്റെപ്പാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞെവിടെ പോയി ഞാങ്ങണപ്പട്ടണത്തിന്റെ അകത്തല്ല കുഞ്ഞു പറവോന്റെ പുത്രിയുടെ കയ്യിലിരിക്കുക സ്തോത്രം നോക്കണമേ ദൈവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി സ്തോത്രം അവിടെ മിര്യാമിന്റെ റോൾ എന്താണ് ഈ കുഞ്ഞിനെ കരഞ്ഞ കണ്ണുകളോടുകൂടി സ്വന്തം ഇളയ സഹോദരനെ നദിയിൽ കൊണ്ടുവെക്കുക ഞാങ്ങണപ്പട്ടകം ഉണ്ടാക്കുക പിഹീലും പശയും തേക്കുക അവനെ മാറി നിന്ന് അവന് വേണ്ടി ഹല്ലേലൂയ ഇവൻ എന്ത് ഭവിക്കും കർത്താവേന്ന് ദൈവസനിൽ കരയുന്ന സഹോദരി കരയുന്ന മാതാപിതാക്കൾ ചുറ്റിനും ആൾക്കാരുടെ കമന്റ് ചുറ്റിനും ചുറ്റിനും ഹല്ലേലൂയ കമന്റുകൾ നടക്കുമ്പോൾ കരയുന്ന മാതാവ് തകർന്ന സഹോദരി നോക്കിയേ അല്പം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് എവിടെ ചെന്നു പറവോന്റെ പുത്രിയുടെ കയ്യിൽ ചെന്നിരിക്കുക സ്തോത്രം പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് രാത്രിയിൽ സ്തോത്രം കൈവിടപ്പെട്ടുപോയി നടക്കത്തില്ല അസാധ്യമാണ് എന്ന് വിചാരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇല്ല കൈവിടപ്പെട്ടിട്ടില്ല നിന്റെ വിഷയം ദൈവത്തിന്റെ കയ്യിലാണ് ദൈവം കയ്യേറ്റിരിക്കുകയാണ് ദൈവം നന്നായി ചെയ്യും ദൈവം ബ്യൂട്ടിഫുൾ ആയി ചെയ്യും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നോക്കിക്കേ അല്പം കഴിഞ്ഞപ്പോൾ മിര്യാം ഓടി അവിടെ ചെന്നു സ്തോത്രം മിര്യാമിനോട് ഒരു ചോദ്യം ചോദിക്കാം മിര്യാമേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ഫറവോന്റെ പുത്രിയുടെ അടുത്ത് സ്തോത്രം കാരണം അവക്ക് സെക്യൂരിറ്റി ഉണ്ട് സ്തോത്രം അവൾ രാജാവിന്റെ പുത്രിയാ അവിടെ അടുത്ത് ചെല്ലുവാൻ ആർക്കും അങ്ങനെ സാധാരണക്കാർക്ക് സിവിൽ ആളുകൾക്ക് പറ്റത്തില്ല പ്രത്യേകിച്ചും ഇസ്രായേലുകൾക്ക് സ്തോത്രം ദൈവം കൊടുത്ത ധൈര്യമാ ദൈവമാണ് അവസരം ഒരുക്കിയത് സ്തോത്രം നോക്കണമേ ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല അവൾ ചെന്ന് ബാക്കി ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഇതിനെ ഫീഡ് ചെയ്യുവാൻ ഇതിനെ മുല കൊടുത്തു വളർത്തുവാൻ ഞാൻ ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാം നോക്കിക്കേ ആ ആ സാഹചര്യം അനുസരിച്ച് ഇടപെടുവാൻ റിക്വസ്റ്റ് ചെയ്യുവാൻ ഇവിടെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്പെഷ്യൽ കൃപ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ സ്തോത്രം ദൈവസന്നിധിയിൽ ദർശനത്തോടൊരു റിസ്ക് ായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത മാതാവിന്റെയും പിതാവിന്റെയും മോളാണോ ഇവിടെ മേലൊരു ദൈവ കൃപയുണ്ട് കരയുന്ന മാതാവും പിതാവും കുടിലിനകത്തുണ്ടോ മിര്യാമേ നീ ഭയപ്പെടേണ്ട നീ കടന്നില്ലാത്ത ചില മണ്ഡലങ്ങളിൽ നീ എത്തിപ്പിക്കപ്പെടാത്ത ചില ഒഫീഷ്യൽ സ്ഥാനത്ത് ഉന്നതമായ രാജാക്കന്മാരിടയിൽ അവരോട് സംസാരിപ്പാൻ അവരുടെ ഒഫീഷ്യൽ സ്ഥലത്ത് ചെല്ലുവാൻ അവരുടെ കൊട്ടാരത്തിൽ ചെല്ലുവാൻ ദൈവമാണ് നിനക്ക് വേണ്ടി വഴി തുറന്നത് സ്തോത്രം ഇന്ന് രാത്രി
പറയുന്ന മാതാവേ പിതാവേ ഹല്ലേലൂയ നീ അറിയാത്തൊരു പുതുവഴി ഈ ദിവസങ്ങളിൽ 2021 നിന്റെ മുമ്പിൽ ദൈവം തുറന്നിരിക്കുക സ്തോത്രം അതിന് ശ്രേഷ്ഠന്മാരായ ഉന്നതന്മാരായ സ്തോത്രം ഭരണതന്ത്രജ്ഞന്മാരായ ആൾക്കാരുമായി ദൈവമക്കളെ ഡീൽ ചെയ്യുവാൻ ദൈവം ഇതാ ഒരു അവസരം അവർക്ക് ഒരുക്കിയിരിക്കുക സ്തോത്രം ഇപ്പം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ വന്നു സ്തോത്രം നോക്കണമേ ദൈവം ചെയ്യുമ്പോൾ യോഗ്യമായേ ചെയ്യത്തുള്ളൂ ഇതിനെ ഫീഡ് ചെയ്യുവാൻ ഇതിനെ ബസ് ഫീഡ് ചെയ്യുവാൻ ഇതിനാവശ്യമാകുന്ന പരിപോഷണങ്ങൾ ചെയ്യുവാൻ ഇതിന് ശുശ്രൂഷിപ്പാൻ ഇതിന്റെ അമ്മയല്ലാതെ നൊന്തു പ്രസവിച്ച അമ്മയല്ലാതെ മറ്റേ എത്ര ആയമാര് വന്നാലും നടക്കത്തില്ല എത്ര ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എത്ര പരവതാനിയിൽ കൊണ്ടിട്ടാലും നടക്കത്തില്ല അപ്രസവിച്ച അമ്മയുടെ മാതാവിന്റെ മാർബിളിൽ ചൂടാണ് ഈ കുഞ്ഞിനെ വളർത്തി വരുന്നത് രാത്രി ഞാൻ ചോദിട്ടെ എന്റെ ദൈവം ചെയ്താൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ദൈവമാണ് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ നീ കരയുന്ന ചില വിഷയത്തിന്മേൽ നീ കൈവിടപ്പെട്ടു പോയി പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിന്മേൽ പരിഹരിക്കപ്പെടാത്ത ചില വിഷയത്തിന്മേൽ യോജിക്കാത്ത ചില വിഷയത്തിന്മേൽ പൊരുത്തപ്പെടാത്ത ചില വിഷയത്തിന്മേൽ ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഏതെങ്കിലും കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ യോജിക്കാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ രാത്രി ദൈവാത്മാവി പകൽക്കാലം ചില മണ്ഡലങ്ങളിൽ തൊടുകയാണ് സ്തോത്രം നിങ്ങൾ അറിയാത്ത ചില മണ്ഡസാധ്യമായ ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ഇവിടെ ചെയ്തെടുക്കാൻ പോകുകയാ ദൈവസഭയിൽ നിങ്ങളൊക്കെ അറിയാമോ ഞാനൊരു വിഷയം കൂടെ പറയാം ഈ മോശ വളം ഇത്രയും വലുതാകുവാൻ ലക്ഷോധപതി ലക്ഷവുമായി മിശ്രയും വിട്ടട്ടെ അന്നത്തെ ഏറ്റവും വലിയ ഉന്നതമായ ശ്രേഷ്ഠമായ അധികാരമുള്ള ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജനത്തെ മിശ്രൻ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുചെല്ലുവാൻ ദൈവം ഉപയോഗിച്ച മോശ ഇത്രത്തോളം വലിയവനാകുവാൻ കാരണം എന്താണെന്നറിയാവോ സ്തോത്രം ഈ മാതാവിന്റെ റോള് ഭയങ്കരമാണ് സ്തോത്രം നിങ്ങൾ നോക്കി മോശയെ കൊണ്ട് കൊട്ടാരത്തെ തിരിച്ചു കൊടുത്തെന്ന് വിചാരിച്ചു കൊത്തു ചെന്നു അവനെ ദിവസവും ട്രെയിനിങ് കോളേജിൽ പോകും മിലിറ്ററി ട്രെയിനിങ് കോളേജിൽ പോകും അവിടുത്തെ സെക്യൂർ കോളേജിൽ പോകും അവിടുത്തെ ആ വിദ്യാഭ്യാസവും അവിടുത്തെ അഭ്യാസങ്ങളും എല്ലാവരും അഭ്യസിക്കുക മിടുക്കനായ ചെറുപ്പക്കാരനാ നിങ്ങൾ നോക്കണമേ വൈകുന്നേരം ഈ അമ്മയും കൊട്ടാരത്തിൽ മടങ്ങി വന്നെന്ന് വിചാരിക്കേ ഇല്ലെങ്കിൽ അവന്റെ ചെറുപ്രായത്തിൽ അവനെ ഉദ്ദേശിച്ച് കൊടുത്തിട്ട് കാര്യമാണ് മോനെ നീ ഓർക്കണം നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ കൊട്ടാരത്തിൽ ചെല്ലും നീ ഉന്നതമായി അവിടുത്തെ കോളേജിൽ പഠിക്കും ഉന്നതമായ നിനക്ക് സെക്യൂരിറ്റി കൊണ്ട് റോയലായിട്ട് കൊട്ടാരത്തിലാണ് നീ ജീവിക്കുന്നത് സ്തോത്രം ഭാവിയിൽ നീ ഫറവോനാകും ഭാവിയിൽ നീ സ്വർണ ചെങ്കോൾ നീ പിടിക്കും ഭാവിയിൽ സ്വർണ സിംഹാസനത്തിൽ ഇരിക്കും പക്ഷെ ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം നമ്മളെബ്രായരാ നാം കണ്ടതിനെ ഒന്നും സേവിക്കത്തില്ല നാം ജീവനില്ലാത്ത വിഗ്രഹത്തെ സേവിക്കത്തില്ല ദൈവികതമല്ലാത്തത് ഭക്ഷിക്കത്തില്ല നമുക്കൊരു വേർപാടുണ്ട് നമുക്കൊരു പ്രമാണമുണ്ട് നാം ആരാധിക്കുന്നത് സകർവതരെയും സൃഷ്ടിച്ച സ്വർഗീയ ജീവനുള്ള ഏക സത്യ ദൈവം എലോഹീ ഹല്ലേലൂയ സ്തോത്രം ഓൾമൈറ്റി ഹല്ലേലൂയ സ്തോത്രം സർവശക്തനായ ഏക ദൈവത്തെയാണ് ആരാധിക്കുന്നത് നീ സത്യാരാധന വിട്ടു പോകരുതേ അങ്ങനെ ഉപദേശിച്ചത് കൊണ്ടാണ് ഈ ടൊറണ്ടോയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇന്ന് കുറുബയിൽ നിൽക്കുന്നത് സ്തോത്രം കുഞ്ഞുങ്ങൾ പോകേണ്ടെന്ന വഴി അടിച്ചാൽ പിന്നീട് മാതാപിതാക്കൾ ദുഃഖിക്കും ഇപ്പോൾ ഉപദേശം കൊടുക്കുക സ്തോത്രം ഇപ്പോൾ കണ്ണുനീരൊഴുക്കുക സ്തോത്രം മാതാവേ പിതാവേ മുട്ടുമടക്ക് സ്തോത്രം ഒരു ദിവസം ജോലി കുറച്ചെങ്കിലും മതി സ്തോത്രം നിങ്ങൾ മുട്ടുമടക്കേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാവേ ദുഃഖിക്കുന്ന മാതാവേ ഉപവസിക്കുന്ന മാതാവേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ടു പോകത്തില്ല അവർ കർത്താവിന്റെ പേര് ഉപയോഗിക്കും നിങ്ങൾ നോക്കിക്കേ ഈ മിരിയാമിനെ സ്തോത്രം ഈ മോശ ഇത്രയും ഉയർത്തിയത് ഈ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയെ അഡ്വൈസ് വാ കേട്ടോ സ്തോത്രം സ്തോത്രം നിങ്ങൾ മിരിയാമിലേക്ക് മടങ്ങി വന്നേ സ്തോത്രം ലക്ഷാധിപതി ലക്ഷ ജനത്തെ വിടുവിച്ച് സ്തോത്രം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ചെങ്കടലിന്റെ തീരത്ത് പറബോൻ മുങ്ങിപ്പൊങ്ങുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ് അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി
ഗോഗിക്കെ സ്തോത്രം. പരിശുദ്ധാത്മാവ് മിര്യാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇവിടെ ഒരു പ്രവാചക എന്ന പ്രവാചക സ്തോത്രം. കരയുന്ന മാതാവ് പിതാവ് ദൈവത്തിനു വേണ്ടി റിസ്ക് എടുത്ത സ്തോത്രം. ഹല്ലേലൂയ മാതാവ് ഭക്തരായ മാതാപിതാക്കളുടെ മൂത്ത മോളെ പേര് എഴുതി വെച്ചിരിക്കുക എന്ന പ്രവാചക സ്തോത്രം. ഇനി മുന്നോട്ട് പോകാം. ദൈവമക്കളെ, മോശയെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. മോശയെ അങ്ങ് 40 വർഷം ആടിനെ തീറ്റി മിസ്രയീമിലെ സകല നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിനെ നിന്ന് തെരഞ്ഞെടുത്തു. കാരണം എന്തുവാ? സ്തോത്രം. മിസ്രയീമിലെ കൊട്ടാരം, മിസ്രയീമിലെ ചെങ്കോല്, ഭാവിയിൽ ഫറവോൻ, ഇതെല്ലാം വിട്ടിട്ട് മോശയുടെ കയ്യിൽ സ്തോത്രം രണ്ട് സാധനം വെച്ചേക്കുന്നത്. ഒന്ന്, റൈറ്റ് സൈഡിൽ ദൈവജനത്തോടുള്ള കഷ്ടത, ഇത് മിസ്രയീമിലെ സുഗീര നിക്ഷോഭം. ഇത് രണ്ടുകളും മോശ എടുത്തപ്പോൾ ദൈവജനത്തോടുള്ള കഷ്ടതയ്ക്ക് അവയിറ്റ് അത് തെരഞ്ഞെടുത്തു. ഓടി മിസ്രയീം വിട്ടു. 40 വർഷം മരുഭൂമിയിൽ പോയി 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 ഒരേ വിവരം ചെന്നു. അവിടെ ഒരു കത്തുന്ന ദർശനം കണ്ടു. കത്തുന്നു, പക്ഷെ കത്തുന്നില്ല. സ്തോത്രം. മോശ, നീ മടങ്ങിപ്പോകാൻ പറഞ്ഞു. എവിടെ നീ എവിടുന്ന് തോറ്റോടിയോ, എവിടുന്ന് ഭയപ്പെട്ടോടിയോ, അവിടേക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയി ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു വിഷയം പറയാം. നീ എവിടെ പരാജയപ്പെട്ടു, എവിടുന്ന് ഭയപ്പെട്ടോടി, എവിടുന്ന് തോറ്റോടി, എവിടുന്ന് ലജ്ജിച്ചോടി, അവിടെ നിന്നെ മാനിക്കുന്ന ദൈവമാണ് അവരുടെ മുമ്പിൽ. സ്തോത്രം. നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് നിന്റെ വീട്ടുകാരും നിന്റെ നാട്ടുകാരും നിന്റെ കൂട്ടു സഹോദരങ്ങളും നിന്റെ വംശങ്ങളും നിനക്കെതിരായ സ്ഥലത്ത് നിന്റെ ദൈവം നിന്നെ മടക്കി കൊണ്ടുവന്ന് അവിടെ നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. മോശ പറഞ്ഞു, കർത്താവേ എനിക്ക് വിക്ക, എന്റെ ദൈവമേ എനിക്ക് വിക്ക. ഞാനൊരു സെന്റൻസ് പറയണമെങ്കിൽ 5 മിനിറ്റ് എടുക്കണം, അല്ലെ 10 മിനിറ്റ് എടുക്കണം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്നെ കൊള്ളത്തില്ല ദൈവമേ. ആർക്ക് ചെയ്ത് മോശ ഇങ്ങനെ ചെയ്തു. ഇന്ന് രാത്രി ഞാനൊരു വിഷയം പറയാം. ഈ പകൽക്കാലം ദൈവം നിനക്ക് കഴിവില്ലെന്ന് നീ വിചാരിക്കും. ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ വിശ്വാസത്താൽ കയറി ചെയ്ത് എടുത്തുകൊള്ളണം. ദൈവം നിന്നെ ഏൽപ്പിക്കുന്ന ചില ഉന്നതമായ മണ്ഡലങ്ങളുണ്ട്, അത് വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ച് ആ ശുശ്രൂഷ ഏറ്റെടുത്തുകൊള്ളണം. ദൈവം നിങ്ങളെ മാനിക്കും. അത് ഔദ്യോഗികമായ ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണെങ്കിലും ശരി, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ച് ദിവസങ്ങൾ ഏറ്റെടുക്കൂ. ദൈവം നിനക്ക് കൃപ തരും. നോക്കിക്കേ, മോശ ഒത്തിരി ആർഗ്യ ചെയ്തപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ സഹോദരൻ അഹരോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ നിന്നെ എതിരേൽക്കാൻ വരും. നിങ്ങൾ നോക്കിക്കേ, ഒരു കുടുംബത്തിലെ 3 പേരെ ദൈവം തന്റെ വേലയ്ക്ക് ഉപയോഗിച്ച രീതിയാ. ഒന്ന്, മിര്യാം എന്ന പ്രവാചകി, അവളുടെ റോള് തീർന്നു. 2, മോശയെ ദൈവം തെരഞ്ഞെടുത്തു. മോശ ഒടിഞ്ഞു മാറാൻ തുടങ്ങുക. കർത്താവ് നടക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലർക്ക് ഏത് കാര്യവും മൈനസാണ്. ഒറ്റ പോസിറ്റീവ് ചിന്താഗതിയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഏതേലും മണ്ഡലങ്ങളിൽ നെഗറ്റീവായിട്ടൊരു തോട്ട്സ് വന്നാൽ അതിന്മേൽ ശത്രു വ്യാപരിക്കും. ഇന്ന് രാത്രി വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് വെക്കെ. ഇന്ന് പകൽക്കാലം, കർത്താവേ എന്റെ ദൈവത്താൽ എന്നെ ശക്തനാക്കുന്നവൻ സകലത്തിലും മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കും? സ്തോത്രം. അപ്പോൾ അഹരോൻ അവിടുന്ന് വരികയാ. സ്തോത്രം. അഹരോൻ അവിടുന്ന് വരികയാ. നിങ്ങൾ പുറപ്പാട് പുസ്തകം 4:14 സമയമുള്ളപ്പോ എടുത്തു നോക്കണം. നിന്നെ എതിരേൽപ്പാൻ നിന്റെ സഹോദരൻ പുറപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നോക്കിക്കേ, ഈ അപ്പന്റെ അമ്മയുടെ മക്കളെ ഒന്ന് നോക്കിക്കേ. മോശ പറഞ്ഞു, എനിക്ക് കഴിവില്ല. അപ്പോൾ നിന്റെ സഹോദരൻ അഹരോനെ വിളിക്കാൻ പറഞ്ഞു. അഹരോൻ നേരെ കടന്നു വരുമ്പോൾ മോശയെ കാണുമ്പോ അഹരോൻ എന്ത് ചെയ്യുക? ആനന്ദിക്കുക. സ്തോത്രം. അനീനെ കാണുമ്പോ ചേട്ടൻ എന്ത് ചെയ്യുക? ഒഴിഞ്ഞു മാറുക. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സഭകളൊക്കെ, സ്തോത്രം, നിങ്ങക്ക് കാനഡയെക്കാളും കൂടുതൽ കൂട്ടുകുടുംബങ്ങൾ ഉള്ളത് എന്തുവാ? അമേരിക്കൻ സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു കൂട്ടുകുടുംബം 20 പേരൊക്കെ കാണും ഒരു സഭയിൽ. അവരെ പറഞ്ഞ പോലെ സഭ പോകാനൊക്കത്തുള്ളൂ. സ്തോത്രം. അവരെ പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് അവരായിരിക്കും ഭരിക്കുന്നത്. സ്തോത്രം. അവർ പറയുന്ന പോലെ സഭ പോകാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ, ഇതൊരു കൂട്ടവടിയാ. ചേട്ടനും അനിയനും പെങ്ങളും നാത്തനും എല്ലാ അടിയാ.
എല്ലാവരും തിരുവത്താഴം എടുക്കും. കൊറോണ ആയതുകൊണ്ട് ഈ വ്യവസ്ഥയിൽ ആ തിരുവത്താഴം തൽക്കാലം നിർത്തി വെച്ചിരിക്കുക. ഇതൊക്കെ പഠിപ്പിക്കാനാ, പഠിപ്പിക്കാനാ. ചേട്ടൻ അനിയനെ കണ്ണാൻ മിണ്ടത്തില്ല, അനിയൻ ചേട്ടനെ കണ്ണാൻ മിണ്ടത്തില്ല, നാത്തൂനും നാത്തൂനും തമ്മിൽ ഭയങ്കര അടിയ. സ്തോത്രം ദൈവ മക്കളെ നോക്കിക്കേ, അനിയനെ ചേട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ അനിയനെ കാണുമ്പോൾ സന്തോഷിക്കും. ചേട്ടൻ പറയുന്നത് എന്താ, എന്നെ അനിയൻ പറയുക, എന്നേക്കാൾ കഴിവുള്ളവൻ എന്റെ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ എന്റെ അനിയനെ അനിയനെ കണ്ടപ്പോൾ വിക്കരാ, കഴിവില്ലാത്തവനാ, ഒന്നിനും കൊള്ളാത്തവനാ. പക്ഷെ ചേട്ടൻ സന്തോഷിക്കുക അനിയനെ കാണുമ്പോൾ, അവനെ അവന്റെ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ അവൻ സന്തോഷിക്കുക, അവന്റെ പദവി കണ്ടപ്പോൾ സന്തോഷിക്കുക. അപ്പൊ അനിയൻ പറയുക, എന്നേക്കാൾ കഴിവുള്ളവൻ എന്റെ ചേട്ടനാ. നിങ്ങൾ നോക്കിയേ അഗ്രവനെ എന്ത് നോക്കിക്കേ. ഇപ്പൊ അഗ്രവന്റെ ജോലി എന്തുവാ, മോശ എങ്ങോട്ടേലും പോവാണെങ്കിൽ മോശയുടെ ബാഗ് പിടിക്കണം, മോശയ്ക്ക് വെള്ളം കൊടുക്കണം, മോശയ്ക്ക് ആഹാരം എടുത്തു കൊടുക്കണം. മോശയുടെ ഹെൽപ്പറാ ചേട്ടൻ, അനിയന്റെ ഹെൽപ്പർ. എവിടെങ്കിലും നടക്കുവോ, എവിടെങ്കിലും നടക്കുവോ, ഏത് കുടുംബത്തിലും നടക്കുവോ, സഭയിൽ നടക്കുമോ, ആത്മികോളത്തിൽ നടക്കുമോ? ആത്മികോളത്തിൽ എല്ലാരും മിടുക്കന്മാരാ, മിടുക്കന്മാരാ, മിടുക്കന്മാരാ. പൈസ കൊണ്ടോ ഇന്ന് എല്ലാരും മിടുക്കന്മാരാ. പൈസ കൊടുത്ത് ആത്മീയ ലോകത്ത് എന്തും മേടിക്കാം. ഇന്ന് മിടുക്കന്മാരാ ആത്മീയ ലോകത്ത്. കൊറോണയുടെ മുമ്പിലേ പരാജയപ്പെട്ടിട്ടുള്ളൂ. സ്തോത്ര ഈ മിടുക്കന്മാരല്ല. ദൈവമക്കളെ നിങ്ങൾ നോക്കിക്കേ, മോശയുടെ കൈയും പിടിച്ച് ബാഗും പിടിച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി നടക്കുക. നിങ്ങൾ നോക്കേ, ഈ അമാലേക്കറുമായിട്ടൊരു യുദ്ധം നടന്നപ്പോൾ രഭിവിധിയും ഈ വെച്ച സ്തോത്രം താഴ്വരയിൽ ആരെ ഏൽപ്പിച്ചെന്നറിയാ, യോശുവയ. യോശുവയുടെ കൈ നല്ല മിന്നുന്ന വാളുകളാ, ഷാർപ്പ് എന്നാന്നറിയാ, വെട്ടി വെട്ടി യോശുവ ജയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ യോശുവ വിചാരിക്കുന്ന എന്നാന്നറിയോ, എന്റെ യുദ്ധാഭ്യാസവും എന്റെ കയ്യിലിരിക്കുന്ന വാളും എന്നാ. അല്ല യോശുവ, നീ ജയിച്ചത് അങ്ങനല്ല. നീ നോക്കേ ആ പർവ്വതത്തിലേക്ക് നോക്കെ, ഒരു ഭക്തൻ കൈ ഉയർത്തി നിൽക്കുക. എങ്ങോട്ടാ കൈ എന്നറിയാവോ, സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി മോശം നിൽക്കുകയാണ്. സ്തോത്രം, ഈ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം കാലം യോശുവയേ നിനക്ക് താഴ്വരയിൽ വിടുതല. കൊറോണയിൽ നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം നിങ്ങളുടെ മാതാവിന്റെ പിതാവിന്റെ ഉയർത്തപ്പെട്ട കയ്യാ. പ്രൈസ് ദി ലോർഡ്, ഉയർത്തപ്പെട്ട കയ്യാ. സ്തോത്രം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കൈ അങ്ങോട്ട് എന്ത് ചെയ്യുന്നറിയാവോ, കയങ്ങൾ വേദനയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സൈഡിൽ ചേട്ടൻ വന്ന് അനിയനെ താങ്ങുക, ഒരു സൈഡിൽ ഹൂര് അളിയൻ വന്ന് താങ്ങുക. സ്തോത്രം. ഹൂരും അഹരോനും, സ്തോത്രം ദൈവമക്കള്, ഒരു സൈഡിൽ നിന്നുകൊണ്ട് സ്തോത്രം താങ്ങുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ദൈവമക്കളെ. സ്തോത്രം. ഈ ഇപ്പോൾ അഹരോൻ പറയും, എത്ര ദിവസം എന്റെ അനിയന്റെ ബാഗ് പിടിക്കും, എത്ര ദിവസം എന്റെ അനിയന്റെ കൈ പിടിച്ചോണ്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര ദിവസം ഞാൻ അനിയനെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സോറി, എപ്പോഴാണ് നിർത്തേണ്ട സമയമായി തോന്നല്ലേ. പാസ്റ്റർ ദൂത് കണ്ടിന്യൂ ചെയ്യുക, പാസ്റ്റർക്ക് അവിടെ പോകേണ്ട സമയമാകുമ്പോൾ ആ രീതി ക്രമീകരിച്ചാൽ. ഓക്കെ. സ്തോത്രം. നോക്കിക്കേ ദൈവമക്കളെ, ഇപ്പോൾ എന്തു പറ്റി? അഹരോൻ പറയും, എന്റെ ചേട്ടനെ എത്ര നാള് ഞാൻ സഹായിക്കും, എത്ര നാള് ഞാൻ ഭാഗ്യം പൊക്കിക്കൊണ്ട് നടക്കും. നിങ്ങൾ 131-ാം 33-ാം സങ്കീർത്തനം ഒന്ന് വന്നേ. അവിടെ എന്താ പറയുന്നത്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. അത് വിശേഷ തൈലം പോലെ, ഹെർമോനിയ മഞ്ഞു പോലെ. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വത ജീവനും അയക്കുന്നത്. 133-ാം സങ്കീർത്തനം. ഹൗ ഗുഡ്, how pleasant it is, like precious oil, it is like dew of Hermon in the blessing and forever. Evuda sagodaramar aikade pogumo avada anugraham unde vishalodi lakshad vidhi laksham janathe misrevinu polappiduviche maruhumi sabayil maruhumile sabay anugrahikkapaduvan kaaranam avada parvarpunde ellam sagadam unde pakshe വാക്തദേശത്ത് കൊണ്ടെത്തിക്കുവാൻ കാരണം സ്തോത്രം ഈ രണ്ട് സഹോദരങ്ങളുടെ ഐക്യതയാണ്. ഓക്കിക്കേ. സ്തോത്രം. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, പറ ഇപ്പോൾ ചേട്ടൻ അഗരവൻ ഉണ്ടല്ലോ. ചേട്ടൻ അഗരവൻ വളരെ വിഷമമുണ്ട്. കാരണം എത്ര നാള് കർത്താവേ എന്റെ അനിയന്റെ ബാഗ് ഞാൻ പിടിക്കും, എത്ര നാള് ഞാൻ അവന് വെള്ളം ഒഴിച്ചു കൊടുക്കും, അവന് ആഹാരം കൊടുക്കണം, അവന്റെ കൈ താങ്ങണം. സ്തോത്രം. ദൈവ പൈതലെ, നിന്നെ ആക്കിയ ശുശ്രൂഷയെ നീ വിശ്വസ്തനെങ്കിൽ എന്റെ ദൈവം നിന്നെ മാനിക്കും.
പക്ഷേ സ്തോത്രം സഭാഹാളിനകത്ത് കടന്നു വന്ന് ആദ്യം പായിടാനായിരിക്കാം. സ്തോത്രം, നമ്മുടെ ഇവിടെ പായിടണ്ടല്ലോ. അല്ലെങ്കിൽ ഒന്ന് തൂത്തുവാരാനായിരിക്കാം, അല്ലെങ്കിൽ ആ ട്രാഷ് എടുത്ത് കളയാനായിരിക്കാം. സ്തോത്രം, ദൈവം നിന്നെ മാനിക്കും. ദൈവമില്ലേ, ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരു വിഷയം പറയാം. ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ ചർച്ച് എന്റെ വീടിനടുത്ത് തന്നെയാ. ഞാൻ ചില ദിവസങ്ങളിൽ അവിടെ ചെന്ന് ചില ദിവസങ്ങളിൽ ചർച്ച് ക്ലീൻ ചെയ്യും, ട്രാഷ് എടുത്ത് വെക്കും. സ്തോത്രം. എന്നോട് ആരും പറഞ്ഞിട്ടല്ല, ഞാൻ പാസ്റ്റർ ഒക്കെയാ, പാസ്റ്റർ ഇതൊന്നും ചെയ്യരുത്, ഞാൻ ബാത്റൂം ക്ലീൻ ആക്കും. സ്തോത്രം. ഞാൻ തന്നെ ബാത്റൂം ക്ലീൻ ആക്കും, കാരണം അസൈൻ ചെയ്തവർ വരുന്നതിന് മുമ്പേ ഞാൻ എല്ലാം ക്ലീൻ റെഡി ആക്കി കൊടുക്കും. എന്റെ ദൈവമക്കളെ, കർത്താവ് ഏൽപ്പിച്ച വേല നീ വിശ്വസ്തയോടെ ചെയ്യേ, എന്റെ ദൈവം നിന്നെ മാനിക്കും. നിങ്ങൾ നോക്കി, ഞാൻ മുന്നോട്ട് പെട്ടെന്ന് പോകുക. നിങ്ങൾക്കെ അഹരോൻ ഈ ചെറിയ ജോലിയൊക്കെ ചെയ്താ, അനിയന്റെ ബാഗ് പിടിക്കുക, അനിയന്റെ കൈ താങ്ങുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇതൊക്കെയാ അഹരോൻ ചെയ്യുന്നത്. സ്തോത്രം. നിങ്ങൾ എന്നാ പുറപ്പാട് പുസ്തകം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുക, ദൂത് നിർത്താൻ പോകുക. 28-29 അധ്യായം നിങ്ങൾ ഒന്ന് വീട്ടിൽ നിന്ന് വായിക്കണം. ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്കാണ് പുറപ്പാട് പുസ്തകം 28-29 അവിടെ എഴുതിയേക്കുന്ന. സ്തോത്രം. അഹ്റോനു വേണ്ടി, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഹ്റോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കുക. ഗ്ലോറി ആൻഡ് ബ്യൂട്ടി. നിങ്ങളൊന്ന് നോക്കിക്കേ. സ്തോത്രം. ഞാന് സമാഗമന കൂടാരത്തിന്റെ ക്ലാസ് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ യൂട്യൂബിൽ കിട്ടും. ദൈവമക്കളെ, ഞാനൊരു വിഷയം പറയട്ടെ. അതിവിശുദ്ധ സ്ഥലത്ത് കയറുവാൻ ഈ അഹരോനെയാ ദൈവം തെരഞ്ഞെടുത്ത്, അവന്റെ കുടുംബത്തെയും. സ്തോത്രം. സ്തോത്രം. ബാഗും പിടിച്ചുകൊണ്ട് നടന്നവൻ, ഈ വെള്ളവും കൊണ്ട് നടന്നവൻ, ചേട്ടന്റെ കൈ താങ്ങിയവൻ, ചേട്ടന്റെ ഹെൽപ്പർ ആയിരിക്കുന്നവനെ. സ്തോത്രം. ദൈവരെ, ഇവൻ വിശ്വസ്തനെന്ന് ദൈവം കണ്ടു. വിശ്വസ്ത പുരുഷൻ, അനുഗ്രഹ സമ്പൂർണൻ. സ്തോത്രം. വിശ്വസ്ത പുരുഷൻ, അനുഗ്രഹ സമ്പൂർണൻ. നിങ്ങൾ നോക്കേ ഈ രണ്ട് അധ്യായം മുഴുവൻ, ദ ഗ്ലോറി ആൻഡ് ബ്യൂട്ടി, മഹത്വത്തിനും അലങ്കാരത്തിനുമായി. നോക്കിക്കേ, എത്രയോ പ്രഷ്യസ് സ്റ്റോണുകൾ ഉണ്ടായ അനുഗ്രഹിക്കപ്പെട്ട വസ്ത്രമാണ് അഹരോന് വേണ്ടി ഒരുക്കിയത്. അതിവിശുദ്ധ സ്ഥലത്ത്. സ്തോത്രം. ഏക വെളിച്ചം ഷെക്കേനയുടെ വെളിച്ചമാ. സ്തോത്രം. അതിവിശുദ്ധ സ്ഥലത്ത് നോക്കിക്കേ, ദൈവിക തേജസ് ഇറങ്ങി വരുന്ന ദൈവസന്നിധി ചെല്ലുവാൻ ഈ ഹെൽപ്പറായ ചേട്ടനെ ആ ദൈവം തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവ് കൊടുക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ നോക്കിക്കേ, ഈ മൂന്ന് പേര്, ഒരപ്പന്റെയും അമ്മയുടെയും മൂന്ന് മക്കൾ, ഇവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഇവർ കർത്താവിന്റെ പേരിൽ വളരെ ശക്തമായി നിന്നു. മൂത്തവൾ പ്രവാചകി, രണ്ടാമത് അടുത്തത് അഹരോൻ. സ്തോത്രം. മഹത്വത്തിനും അലങ്കാരത്തിനുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് നോക്കണം. മോശയോട് പറഞ്ഞു, നീ തന്നെ അവനെ ധരിപ്പിക്കണം. അരെ, ചേട്ടൻ തന്നെ അനിയനെ ധരിപ്പിക്കണം. നിന്റെ ബാഗും പിടിച്ച്, നിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച്, നിനക്ക് ആഹാരം എടുത്ത്, നിന്റെ കൈ താങ്ങിയ നിന്റെ ചേട്ടനെ നീ തന്നെ ധരിപ്പിക്കണം. ഓക്കെ. ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ എത്ര വലുതാണ്. ഇന്ദുമകാലം ദൈവത്തിന്റെ വയതില് നിന്റെ പ്രതികൂലമായ, നിന്റെ തുച്ഛമായ ശമ്പളത്തിൽ, നിന്റെ ടെമ്പററി ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ഫലമിതമായ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നിനക്ക് കണ്ടായിരിക്കാം. അതിനു മധ്യ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ മാനിക്കും. എന്നോട് പറ്റിയിരുന്നാൾ ഞാൻ നിന്നെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയാൾ ഞാൻ നിന്നെ ഉയർത്തും, ഉയർത്തും, ഉയർത്തും. ഞാനിവിടെ ദൂതിനിയെ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. മിരിയാം മരിച്ചു, അതിനുശേഷം ഹോർ പർവ്വത് വെച്ച് അഹരോൻ മരിച്ചു. മോശ വിചാരിച്ച്, കർത്താവേ ഞാൻ മിസ്രയീമിലായിരുന്നെങ്കിൽ എനിക്ക് ചെങ്കോല് കിട്ടിയനെ, എനിക്ക് സ്വർണ്ണ കിരീടം കിട്ടിയനെ, ഞാൻ സ്വർണ്ണ സിംഹാസനത്തിരുത്തേനെ, അടുത്ത ഫറവോനാകേനെ, എന്റെ മുമ്പിൽ ഒത്തിരി നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ നിന്നോടുള്ള കഷ്ടത തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മോശേ ദൈവം നിനക്ക് കടക്കാരനാകത്തില്ല. നിങ്ങൾ നോക്കെ, നെബോയുടെ താഴ്വരയിൽ, നെബോയുടെ താഴ്വരയിൽ മോശ മരിച്ച് ഒരു ഡെഡ് ബോഡി കിടക്കുകയാണ്.
സ്തോത്രം. മോശ അടക്കുവാൻ അവിടെ ആരുമില്ല, ഒരുത്തരുമില്ല. അനാഥപ്രേതമായിട്ട് ഈ ഡെഡ് ബോഡി അവിടെ കിടക്കുവാൻ എന്റെ സംഘം സമ്മതിക്കത്തില്ല. മിസ്രയേമിലെ സകല നിക്ഷേപത്തെ വിട്ട് ക്രിസ്തുവിന്റെ നിന്ന് തെരഞ്ഞെടുത്ത മോശെ, നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ലക്ഷാധിപതി ലക്ഷ ജനത്തെ നീ കൊണ്ടുവരുവാൻ നിന്നെ ഞാൻ ഉപയോഗിച്ചെങ്കിൽ, ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഫറവോനെ മുട്ടുകുത്തിച്ചെങ്കിൽ, അവനെ അവന്റെ സൈന്യത്തെയും തകർക്കുവാൻ നിന്നെ ഞാൻ ഉപയോഗിച്ചെങ്കിൽ, മോശെ നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഒരു കാലത്തും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഈ ദൈവം നമ്മുടെ ദൈവം, അവ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇന്ന് പകൽക്കാലൻ ടൊറന്റോയിലുള്ള ദൈവസഭയെ, കർത്താവിന്റെ ദാസ ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, ഒരു മാതാവിന്റെ പിതാവിന്റെയും മൂന്ന് മക്കൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവ ആ മാതാവും പിതാവും ഒരു റിസ്ക് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു. സ്തോത്രം. എന്നാൽ ദൈവം മാതാവിനും പിതാവിനും ആ മൂന്ന് കുഞ്ഞുങ്ങൾക്കും വിശ്വസ്തരായിരുന്നു. ദൈവം അവരെ കർത്താവിന്റെ വേലയ്ക്ക് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ കാലം, ഈ രാവിലെ സമയം ദൈവസഭയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങൾ വിശ്വാസത്താലെടുത്ത സ്റ്റെപ്പിൽ ദൈവം നിങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ പരിഹരിക്കപ്പെട്ടാണ് വിഷയത്തിൽ ഇതുവരെയും കർത്താവേ എന്റെ വിഷയത്തിൽ ഉത്തരം കിട്ടിയില്ലല്ലോ. എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം എന്നുള്ള ചോദ്യത്തോടുകൂടി നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, സ്തോത്രം, എന്റെ ദൈവം ചെയ്യുമ്പോഴെല്ലാം നന്നായി ചെയ്യും, അത് കംപ്ലീറ്റ് ആയി ചെയ്യും, അത് പൂർണമായും ദൈവമാവ മഹത്വമായിരിക്കും. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ, ഇതുവരെയും എനിക്ക് ഉദ്ധാരണമില്ലല്ലോ, ഇതുവരെയും എന്റെ ജീവിതത്തിൽ നന്മയില്ലല്ലോ, ഇതുവരെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നന്മയില്ലല്ലോ, ഇന്ന് ഭാരപ്പെട ദൈവം നീ ഭാരപ്പെടേണ്ട, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ ആരുടെ മുഖത്തേക്കാണ് നോക്കി ഇറങ്ങിയത്? അവൻ നിന്നെ ഒരു കാലത്തും ലജ്ജിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ബലപ്രദാസൻ പാസ്റ്റർ ബ്ലസൻ ചെറിയാനും, പ്രിയ സുജിനും, പ്രിയ സാമിനും, ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും, വാത്സല്യ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. പരിശുദ്ധ ദൈവമേ, പകൽക്കാലം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാതപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജനത്തോട് നീ ഇടപെട്ടതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം രോഗികളെ സൗഖ്യമാക്കണമേ. പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുമായി കടന്നു വന്നവർ, വിവിധ ചോദ്യങ്ങളുമായി കടന്നു വന്നവർ, വേദനയുള്ളവർ, കർത്താവേ ഹല്ലേലൂയ, നടക്കത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ, ഇമ്പോസിബിൾ ആയ വിഷയങ്ങൾ ഹല്ലേലൂയ, കർത്താവേ ശത്രു കരങ്ങളിലെടുത്ത് തകർത്ത പൊടിച്ച ചില വിഷയങ്ങൾ, ഇനിയും പണിയപ്പെടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന്മേൽ രാത്രി ദൈവാത്മാവ് രാവിലെ സമയം ഇടപെട്ടതിനായി സ്തോത്രം. ദൈവസഭയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവദാസനെയും ദൈവസഭയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്തു. നിങ്ങളെ ദൈവം ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ ആമേൻ. സ്തോത്രം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. ദൈവദാസൻ പാസ്റ്റർ എം ജെ എബ്രഹാം അവരോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തെയും ഞങ്ങളുടെ നന്ദിയെയും ഈ സമയം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ തിരക്കുള്ള ഒരു ഞായറാഴ്ച രാവിലെ ആരാധന നിങ്ങളുടെ ചർച്ചിൽ ആരംഭിക്കുന്ന ആദ്യ സമയങ്ങളാണ്. ഇതിൻ്റെ ഈ പ്രധാന സമയം തന്നെ ദൈവദാസൻ ശുശ്രൂഷിക്കുവാനായി ഞങ്ങളുടെ നടുവിൽ വന്നതിനാൽ കർത്താവിന് ഞങ്ങൾ സ്തുതി പറയുകയും ദൈവദാസനോടുള്ള ഞങ്ങളുടെ നന്ദിയും അറിയിക്കുകയാണ്. അമ്രാമിനും യോഖേബേത്തിനും രണ്ട് ആൺമക്കളും ഒരു പെൺമകളും ഉണ്ടായിരുന്നു. സ്തോത്രം. ആ മൂന്ന് പേരെയും കർത്താവ് വ്യത്യസ്ത നിലകളിൽ ദൈവമക്കളുടെ വിടുതലിന് വേണ്ടി, അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പോരുന്നതിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മിര്യാമിനെ ഒരു പ്രവാചികയായും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അഹ്റോനെ ഒരു പുരോഹിതനായും, പ്രൈസ് ദി ലോർഡ്. മോശയെ ഒരു ഇമാൻസിപ്പേറ്ററായി, വിമോചകനായും ദൈവം ഉപയോഗിച്ചു. ഈ മൂന്ന് സ്പിരിച്വൽ, മൂന്ന് പേരുൾപ്പെടെയുള്ള ഈ ഒരു സ്പിരിച്വൽ ടീമാണ് ദൈവമക്കളെ നയിക്കുന്നതിന് വേണ്ടി ഏകദേശം 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരുടെ മേൽ നിയോഗിച്ചാക്കിയത്. സ്തോത്രം. അവരിലൂടെ ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യം, നഷ്ടപ്പെട്ടു പോയ ആരാധന, നഷ്ടപ്പെട്ടു പോയ ദൂതുകളെല്ലാം
ഈ ഒരു കുടുംബത്തിലൂടെ ദൈവം നൽകുവാൻ ഉപയോഗിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു തുടർമാന സന്ദേശമായിട്ടാണ് ദൈവദാസൻ ഇന്ന് ഈ വിഷയം എടുത്തതും ഈ വിഷയം പറഞ്ഞതും. അതേ, ഞങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾ വേർതിരിച്ചു വെച്ചിരിക്കുന്ന ഒരാഴ്ചയുടെ ആദ്യ ദിവസമാണിന്ന്. ആമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ വന്ന് പ്രസംഗിച്ച സമയത്തൊക്കെയും ഈ വചനം തന്നെയായിരുന്നു ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും, ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, നമ്മുടെ കരങ്ങളെ അല്പസമയം ഒന്ന് നീട്ടി, ആ ദൈവദാസിൻ്റെ മേലൊന്ന് നീട്ടി, ആമീൻ. സ്തോത്രം എം ജെ എബ്രഹാം അവറുകളെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ആമീൻ. ഐ പി സി ഒക്ലഹോമ എബനേസർ സഭയെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരങ്ങളെ നീട്ടി ഈ ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് കർത്താവേ സ്തോത്രം വിളമ്പി തന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസനെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവേ സ്തോത്രം, ഒക്ലഹോമയിൽ അങ്ങയുടെ ദാസനിലൂടെ അങ്ങ് ചെയ്യുന്ന എല്ലാ മിനിസ്ട്രീസിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു. അവിടെയുള്ള എബനേസർ ഐ പി സി സഭയെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസൻ കർത്താവെ പഠിപ്പിക്കുന്ന ക്ലാസുകൾ ദൈവമേ സ്തോത്രം, ആമേൻ. പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങയുടെ ദാസന് കർത്താവെ ശുശ്രൂഷിക്കുവാൻ അങ്ങ് നൽകിയിരിക്കുന്ന ആ ഇടയ ശുശ്രൂഷയ്ക്കായി, ആ ഇടയൻ്റെ ഹൃദയത്തിനായി ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ ദൈവദാസനെ കുടുംബമായി ഞങ്ങൾ, ആമേൻ, ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും നൽകി അങ്ങയുടെ ദാസനെ ഇനി അനേകം ജനങ്ങൾക്ക്, ആമേൻ, ഒരു ആമേൻ ഉപകാരമായി അങ്ങ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ദൈവത്തിന്റെ വലിയ ശക്തി, ആമേൻ സ്തോത്രം, ഈ വചനം കേട്ട ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറ ദൈവത്തിന് വിശുദ്ധമായ, ദൈവത്തിന് ഉപയോഗമുള്ള, ആമേൻ, ദൈവത്തിന്റെ പ്രവാചകന്മാരായി, പുരോഹിതന്മാരായി, വിമോചകരായി തീരട്ടെ കർത്താവേ. ഒരു സ്പിരിച്വൽ ടീം കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ
ശത്രുമതി